ഹായ് ഗായ്സ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവേൽസ് ചാനൽ. ഐ എം ഗീതു. അപ്പോൾ ഇന്ന് ചുമ്മാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ചുമ്മാതല്ല, രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണേ. അപ്പം വളരെ ഈസി ആൻഡ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളിതൊന്നും കണ്ട് ഞെട്ടണ്ട. മുട്ട ഉരിക്കാൻ ഇട്ടേക്കുന്നതാണ്, മുട്ട ഒരു ബുൾസൈ പോലെ, പക്ഷേ മഞ്ഞക്കുരുങ്ങക്ക് പൊട്ടിച്ചിട്ട് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ഒന്ന് സ്റ്റൈലാക്കിയത്. കാരണം ക്യാപ്സിക്കം ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്ത് അങ്ങനെ വട്ടത്തിലൊക്കെ അരിഞ്ഞ് വെച്ചതാണ്. അപ്പം അതെങ്ങനെ അവിടെ കിടന്ന് പാകമാകും, ആ സമയത്ത് ഞാൻ ബാക്കി സംഭവാദികളൊക്കെ കാണിച്ചു തരാം. ഒറ്റക്കൈ കൊണ്ട് തുറക്കാൻ നോക്കിയിട്ട് അത് തുറന്നില്ല. ബട്ടറിൻ്റെ പാക്കറ്റാണത്. അപ്പം അത് ബട്ടറാണ്. പിന്നെ ഒരു ഭംഗിക്ക് ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ചെറി ടൊമാറ്റോയാണ്. അതിങ്ങനെ രണ്ടായിട്ട് പൂള് വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ മൊസറല്ല ചീസാണിത്, നമ്മുടെ ഷ്രെഡഡ് ചീസ്, അതും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ മേടിച്ച പിന്നെ ഈ ഐറ്റംസൊക്കെ ഇവിടെ കാണും. അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളിങ്ങനെ കാണുന്നത്. അപ്പോൾ ഒരു ഇത് ഒരു പിന്നെ കെച്ചപ്പ്. അപ്പോൾ ഒരു സന്തോഷം, എന്താ വെച്ചാൽ എളുപ്പത്തിന് ഞാനും അമ്മയും മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന്. പിന്നെ നമ്മുടെ യൗമിയുടെ ബ്രെഡ്. അപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, വെറുതെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം ഇത്രയാണ് ഇൻഗ്രീഡിയൻസൊക്കെ. ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാം. ബ്രെഡും അകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി. അപ്പം വേണ്ട നാല് ബ്ലഡല്ല, ബ്രെഡ് ഇത് പൊളന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ദോശക്കല്ലേ കിടന്ന ക്യാപ്സിക്കം എടുത്ത് ഈ ബ്രെഡിലോട്ട് വെച്ചു. ശരിക്കും ആ ദോശക്കല്ലേ വെക്കേണ്ട കാര്യമില്ലായിരുന്നു. എനിവേ, ക്യാപ്സിക്കം വെച്ചു. വലിയ വാട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അത് പച്ചയ്ക്ക് തന്നെ ഇരിക്കുകയാണ്. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചതാണ്. പിന്നെ ഇങ്ങനെ അരിഞ്ഞത് പ്രത്യേക കഴിവൊന്നുമല്ല, ക്യാപ്സിക്കത്തിന് അറിയാമല്ലോ നിങ്ങൾ. നമ്മൾ ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഈ ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ ആ മുട്ട എടുത്ത് ഇതിൻ്റെ മേളിലോട്ട് വെച്ചു. മുട്ടയ്ക്ക് ഇങ്ങനെ പലതവണ സ്ഥാനഭ്രംശം ഭ്രംശം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതങ്ങനെ കറുത്ത് പിടച്ചിരിക്കുന്നത്. പിന്നെ എന്നാ പറയുന്നത് ബാക്കി ഉണ്ടായിരുന്ന ക്യാപ്സിക്കം കൂടെ അങ്ങോട്ട് ഇട്ടു. അപ്പം എന്നാ, നമ്മൾ ഈ സാൻഡ്വിച്ച് മേക്കറിൻ്റെ അകത്ത് നമുക്ക് മുട്ട ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കാത്തതിൻ്റെ കാരണം ഈ സാൻഡ്വിച്ച് മേക്കറിൻ്റെ ഒരു റിവ്യൂ കൂടെ പറഞ്ഞേക്കാം. നമ്മൾ നേരത്തെ ഇത് അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. റിസൽട്ട് ഹോബ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെയാണ്. അത്ര ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഇല്ലെന്ന് വെച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ അത് കുറേ നേരം ചൂടായിട്ടിരുന്നാൽ അതിൻ്റെ താഴത്തെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉരുകും, അതിൻ്റെ കോയിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മുട്ടയ്ക്ക് ഇവിടെ വെച്ച് അതിൻ്റെ അകത്ത് വെച്ച് ഒത്തിരി ചൂടാക്കിയ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മുട്ട പാനയിലുണ്ടാക്കിയത്. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറി ടൊമാറ്റോ അതേ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇത് പിന്നെ എനിക്ക് പണിയായി. കാരണം എന്ന് വെച്ചാൽ അത് മമ്മി കഴിക്കുമ്പം പറയും ഇത് വെച്ചതിൻ്റെ പണി എന്നാന്ന്. നിങ്ങൾ ലാസ്റ്റ് ഇത് കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും. പിന്നെ ഇപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ, നല്ല മഞ്ഞയും ചുമലയും കറുപ്പും വെളുപ്പും എല്ലാം കൂടെ കൂടി ആകെപ്പാടെ. പിന്നെ നമ്മുടെ നൂഡിൽസ് പോലെ ചീസ് വെച്ച് കേട്ടോ. ഈ ചീസാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നല്ല, നമ്മുടെ മറ്റേ സ്ലൈസ് ചീസ് വലിയത്തില്ല. ഈ ചീസാണിങ്ങനെ ഉരുകി കഴിയുമ്പോഴത്തേക്കും വലിഞ്ഞ് വലിഞ്ഞ് വരും. നമ്മുടെ പിസയൊക്കെ ഉണ്ടാക്കാനായിട്ടേ ഇതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നുന്നത് മറ്റേനെ കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഒരു അഹങ്കാരത്തിന് വെച്ചത്. ഇതൊന്നും ഇല്ലെങ്കിലും മനുഷ്യരെ കൊണ്ടാക്കാം കേട്ടോ. അപ്പം ആ ചീസോടെ വെച്ചു. ചീസോടെ വെച്ചിട്ട് ഇനി നമ്മൾ നമ്മുടെ സംഭവം അടക്കിയണം. അപ്പം സാൻഡ്വിച്ച് മേക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇത് ഈ ഒരു വിലക്കകത്തുള്ള സാൻഡ്വിച്ച് മേക്കർ ഒക്കെ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ബ്രെഡ് അല്ലെങ്കിൽ രണ്ട് ബ്രെഡൊക്കെ മാക്സിമം പടപടയെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചേറെ നേരം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രെഡ് ഉണ്ടാക്കി അടുത്തതുണ്ടാക്കി അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഇച്ചിരി നേരം പണിയാവും. അപ്പം നിങ്ങൾ മേടിക്കുന്നെങ്കിൽ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ മേടിക്കാവുള്ളേ. അപ്പം ഞാൻ പിന്നെയും ആ നമ്മുടെ കെച്ചപ്പ് ഒന്നുകൂടെ കാണിച്ചാണ്, അതുകൂടെ ഓരോ തുള്ളി വീതം ഇതിന് മേളിൽ ഒഴിക്കാം. മയണൈസ് പിന്നെ ഇനി പുരട്ടേണ്ട ആവശ്യം തോന്നില്ല. വേണമെങ്കിൽ നമുക്ക് ആ രണ്ട് സൈഡിലും ബ്രെഡിലും ബട്ടറൊക്കെ പുരട്ടി പിന്നെ മയണൈസൊക്കെ പുരട്ടിയൊക്കെ ചെയ്യാം. ഈ കൊളസ്ട്രോൾ അല്ലേ നമ്മൾ തന്നെ വലിച്ചു കയറ്റണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മയണൈസിന് വേണ്ടി ബലം കൊടുക്കാൻ ചെയ്തും പിന്നെ രണ്ട് സൈഡിലും ബട്ടർ ഒന്നും തടവാഞ്ഞത്. ബട്ടർ പക്ഷേ നമ്മൾ പാനെ തടവുന്നുണ്ട്. അപ്പം പാനെ നമ്മൾ ബട്ടറിന്ന് തടവണം. അയ്യോ, ബട്ടർ തടവുന്ന വീഡിയോ കണ്ടില്ലേ, അത് എന്ത് ചെയ്ത്? അത് എവിടെയാണ്ടുണ്ട് കേട്ടോ, ഒന്ന് മാറിപ്പോയതാണ്. അപ്പോൾ പാനെ നമ്മൾ ബട്ടർ തടവി കേട്ടോ. തടവി കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഈ സംഭവം രണ്ട് ബ്രെഡ് അങ്ങ് വെച്ചു. അത് നമ്മൾ ഒറ്റയടിക്കാൻ ആവുമല്ലോ. എന്നിട്ട് നമ്മൾ അതങ്ങോട്ട് അടച്ചു വെച്ചു കേട്ടോ. ഇത് മാറിപ്പോയതാണ് കേട്ടോ. പാനെ ബട്ടർ കടന്ന് പുറകെ വരുന്നുണ്ട് കണ്ടോ. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കത്, കാരണം എനിക്ക് ഒന്നാമത് ഒച്ച അടഞ്ഞിരിക്കുക, ഇനി വോയിസ് കൊടുക്കാൻ വയ്യ. അപ്പോൾ നമ്മളിങ്ങനെ അടച്ച് അത് ആയി. ഞാനിങ്ങനെ എല്ലാവരും പല വീഡിയോയ്ക്ക് അതിന് കൈയും കാലുമൊക്കെ കാണിക്കുന്നത് ഞാനും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തതാണ്. ആയിക്കഴിഞ്ഞ് സംഭവം ഓണായി. എനിവേ, ഇത് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ചൂടോടെ നല്ല മുരുമുരാന്ന് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഈ സാധനം ഒരുപാട് നേരം ഓണാക്കി വെക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്.
പുറമേ ബട്ടർ ഒത്തിരി ഒന്നും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ബട്ടറേ ഉള്ളൂ അല്ലേ. നിങ്ങൾ വിചാരിക്കും ഈ കൊളസ്ട്രോൾ എല്ലാം കൂടെ വെള്ളം വലിച്ച് കയറ്റി ഇപ്പോൾ ഉള്ള വണ്ണമൊക്കെ പോരാണ്ടാണോ അതെന്നൊക്കെ. അപ്പം അങ്ങനെ ഒന്നുമില്ല, ഒരു ഇറക്കിയൊക്കെ ഒരു വെറൈറ്റി ഒരു ചേഞ്ച് ഒക്കെ ആരാണ് ആഗ്രഹിക്കാത്തത്. അപ്പം നമ്മളിങ്ങനെ അതെടുത്ത് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ആവിയൊക്കെ പറക്കുന്ന നിങ്ങൾ കണ്ടില്ലേ, എടുത്തിട്ട് നമ്മൾ കഴിക്കുക. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇന്നും കഴിക്കുന്ന ഇന്നും ഡിഫറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പെട്ടെന്ന് കഴിച്ചു തീർക്കാം. ചീസുണ്ടോ? സോഫ്റ്റ് ആണ്, ചീസ് എല്ലാം ഉണ്ട്. ചൂടോടെ കഴിക്കണം. കഴിച്ചോ?